ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഇരുമ്പൻ പുളിഞ്ചയുടെ റെസിപ്പിയാണ്. അപ്പോൾ അതാ ഇത് നമ്മുടെ വീട്ടിലുണ്ടായിട്ടുള്ള ഇരുമ്പൻ പുളിയുടെ മരമാണ്. അപ്പോൾ നമ്മൾ ഇതുമെന്ന് പൊട്ടിച്ചിട്ടാണ് നമ്മളൊരു അടിപൊളി പുളിഞ്ചി ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ പുളിഞ്ചി ഉണ്ടാക്കണമെന്നോ. അപ്പം നമ്മളിപ്പോൾ ഇതാ ഇരുമ്പൻ പുളിയൊക്കെ പൊട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് ഇത്രയാണ് കിട്ടിയിട്ടുള്ളത്. അപ്പം നിങ്ങൾക്ക് കുറച്ച് എടുത്തിട്ട് ഉണ്ടാക്കണമായിരിക്കും ഏറ്റവും ബെസ്റ്റ്. അപ്പം നമ്മൾ ഏറ്റവും വലിയത് നോക്കിയിട്ട് വേണം പൊട്ടിക്കാൻ. ചെറിയത് പൊട്ടിക്കുകയാണെങ്കിൽ നമുക്ക് പുളിഞ്ചി ഉണ്ടാക്കാൻ അത്ര ബെസ്റ്റായിട്ട് ഉണ്ടാവില്ല. അപ്പം നമുക്കിനി ഇതിൻ്റെ മേലുള്ള ഈ ഒരു ഭാഗം നമുക്ക് കട്ട് ചെയ്ത് കളയണം. അപ്പം നമുക്ക് അത് കട്ട് ചെയ്യാം. അപ്പോൾ അത് നമ്മൾ ഒരു ബൗളെടുക്കുക, എന്നിട്ട് അതിലേക്ക് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതാ ഈ ഒരു ഭാഗമാണ് നമ്മൾ കട്ട് ചെയ്യുന്നത്. അതിൻ്റെ ബാക്ക് സൈഡ് നമുക്ക് കട്ട് ചെയ്യണ്ട, അത് അതുപോലെ തന്നെ ഇരുന്നോട്ടെ. നമുക്ക് ഈ ഫ്രണ്ട് സൈഡാണ് കട്ട് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മളിപ്പോൾ ഇതാ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാത്തിൻ്റെയും കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചിലതിൻ്റെ ബാക്ക് സൈഡ് ഇങ്ങനെ കേട് വന്നിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതിൻ്റേത് മാത്രം ഒന്ന് കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി എല്ലാ അതും ഒന്ന് കഴുകി വൃത്തിയാക്കണം, നന്നായിട്ട് കഴുകണം. ഒരു രണ്ട് മൂന്ന് വട്ടം നമ്മൾ കഴുകി വൃത്തിയാക്കിയാലേ നമുക്ക് നല്ല ഒരു വൃത്തി കിട്ടുള്ളൂ. അപ്പം നമ്മളിനി അടുത്തതായിട്ട് ചെയ്യേണ്ടത് ഈ ഇരുമ്പൻപുളി ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ നമ്മളൊരു കുക്കറിലേക്ക് ഈ ഇരുമ്പൻപുളി ഇട്ട് കൊടുക്കും. അപ്പം നമ്മൾ ഇതിലേക്ക് ഇനി ഒരു കപ്പാണ് നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നത്. ഇതിൽ തന്നെ വെള്ളം ഇറങ്ങി വരും, അതുകൊണ്ട് നമ്മൾ ഒരു കപ്പ് ഒഴിച്ച് കൊടുത്താൽ മതി. എന്നിട്ട് നന്നായിട്ടൊന്ന് എല്ലാ ഭാഗത്തേക്കും നാക്കി കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കുക. അങ്ങനെ നമ്മുടെ ഇരുമ്പൻപുളി ഇവിടെ വെന്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ തുറന്നു നോക്കിയാൽ ഇത് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഈ ഒരു കളറാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഇതിൻ്റെ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിനി ചെയ്യേണ്ടത് ഇരുമ്പൻപുളി വേറൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കുക കേട്ടോ. അതാണ് നമ്മൾ ചെയ്യേണ്ടത്, നന്നായിട്ട് ഉടക്കണം. മിക്സിയിലിട്ട് അടിക്കണമെങ്കിൽ നല്ലത് ഇങ്ങനെ ഉടച്ചെടുക്കുന്നതാണ്. അപ്പോൾ നമുക്കിനി പുളിഞ്ചി ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണ് നോക്കാം. ഫസ്റ്റായിട്ട് വേണ്ടത് നമുക്കൊരു കാൽ കപ്പ് എണ്ണ വേണം, വെളിച്ചെണ്ണ വേണം. പിന്നെ നമുക്ക് വേണ്ടത് ഒരു രണ്ട് ടീസ്പൂണ് അല്ലെങ്കിൽ ഒരു ടീസ്പൂണോളം നമുക്ക് കടുക് വേണം. പിന്നെ നമുക്ക് വേണ്ടത് ഒരു കപ്പ് ശർക്കരയാണ്. ശർക്കര നിർബന്ധമാണ്, ശർക്കര നമുക്ക് അതിൽക്ക് വേണ്ടതാണ്. പിന്നെ നമുക്ക് വേണ്ടത് ഒരു കുറച്ച് വറ്റൽമുളകാണ്. വറ്റൽമുളക് നിങ്ങൾക്ക് ഇല്ലയെന്ന് വെച്ചിട്ട് അത് സ്കിപ്പ് ചെയ്യാൻ പാടില്ല. അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് വറ്റൽമുളക്. പിന്നെ നമുക്ക് വേണ്ടത് ഇഞ്ചിയാണ്. അപ്പോൾ നമ്മളിതാ കുറച്ച് ഇഞ്ചി ഇവിടെ എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് കുറച്ച് വേപ്പിൻ്റെ ഇലയും വേണം. അടുത്തായിട്ട് ഒരു സ്റ്റൗ ഓൺ ആക്കിയിട്ട് അതിലേക്ക് നമ്മളൊരു മൺചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഈ മൺചട്ടി ഒന്ന് ചൂടായി വന്നാൽ അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്നാൽ നമ്മളതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഉഴുന്നാണ്. അത് നമ്മൾ പറയാൻ വിട്ടുപോയതാണ്. പിന്നെ നമ്മൾ കടുകിട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് പൊട്ടണത് വരെ വെയിറ്റ് ചെയ്യാം. പിന്നെ നമ്മളതിലേക്ക് ചേർക്കുന്നത് നമ്മുടെ എടുത്ത് വെച്ചിട്ടുള്ള നമ്മുടെ വറ്റൽമുളക്, ഇഞ്ചി, പിന്നെ വേണ്ടത് കറിവേപ്പില. ഇതൊക്കെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇതിൻ്റെ ആ ഒരു പച്ചമണം മാറുന്ന വരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇതൊന്ന് വഴന്ന് വരണം. ഇപ്പോൾ ഇത് നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മളിതിലേക്ക് എടുത്തി വെച്ചിട്ടുള്ള ഇരുമ്പൻപുളി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. വഴറ്റി കൊടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഫ്ലെയിം നന്നായിട്ട് കുറച്ചിടണം, അല്ലെങ്കിൽ പെട്ടെന്ന് അത് കരിഞ്ഞു പോകാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ നമ്മൾ ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെക്കും. ഇപ്പോൾ ഇതാ ഇരുമ്പൻപുളിയൊക്കെ നന്നായിട്ട് ഉടഞ്ഞു വന്നിട്ടുണ്ട്. അതിൽ നിന്ന് കുറച്ചൊക്കെ വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമ്മളിതിലേക്ക് ഒരു കപ്പ് ശർക്കര, നമ്മളെടുത്ത് വെച്ചിട്ടുള്ള ശർക്കര ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഈ ശർക്കരയൊക്കെ നന്നായിട്ടൊന്ന് അലിഞ്ഞു വരണം. അപ്പോൾ അതുവരെ വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഇതാ ശർക്കരയൊക്കെ നന്നായിട്ട് അലിഞ്ഞു വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമ്മളിതിലേക്ക് ഒരു കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുക. ഇതിൽ ഓൾറെഡി വെള്ളം വന്നിട്ടുണ്ട്. ഒന്നും കൂടി ഒന്ന് വെള്ളം ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു കപ്പ് ചേർത്ത് കൊടുക്കുന്നത്. ായിട്ട് നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് ഉപ്പാണ്. അപ്പോൾ നമ്മൾ ഉപ്പ് ആവശ്യത്തിന് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക.
അടുത്തായിട്ട് നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് മുളക് പൊടിയാണ്. അപ്പോൾ ഒരു ടീസ്പൂണ് മുളക് പൊടി, പിന്നെ വേണ്ടിയത് മഞ്ഞപ്പൊടിയാണ്. അപ്പോൾ ഒരു കാൽ ടീസ്പൂണ് മഞ്ഞപ്പൊടിയും ഇതൊക്കെ ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. നല്ല ഒരു തിക്ക് കൺസിസ്റ്റൻസി ആവണം. അപ്പോൾ അതുവരെ കൂടി നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അങ്ങനെ നമ്മുടെ ഇരുമ്പൻ പുളിഞ്ചി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റിയാണ്, കഴിക്കാൻ ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ, ടേക്ക് കെയർ, താങ്ക്സ്.